ഹലോ ആ ഹലോ, ഹലോ ഹാരിഫ് അല്ലേ? യെസ് പറയൂ. എന്നെ മനസ്സിലായോ? ആരാണ്? ഇന്നലെ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ 5 മണിക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞു എന്റെ അടുത്ത്. വിളിച്ചിരുന്നോ? ഇല്ല. ഓക്കെ, നിങ്ങളിപ്പോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ചാനൽ ഇട്ടാലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ആ അത് അറിഞ്ഞുകൊണ്ട് എന്താണ് തന്നെയാണ് സംസാരിക്കുന്നത്. എന്താണ് തെറി വിളിക്കാൻ പോകണം? ഏയ്, ആ അതിന്റെ എന്താണ് ആവശ്യമില്ല. എന്താണ് ഇങ്ങനെയൊക്കെ ഞാൻ മുഖവിള? എന്തിനാ? അല്ല, ഇതാരാണ്? ഞാൻ പേരെന്താ? പറഞ്ഞെന്നുള്ളൂ. പേര് എനിക്ക് പേര് വെളിപ്പെടുത്താൻ വലിയ താല്പര്യമില്ല. അതെന്താണ്? അത് ഒരു മിനിറ്റ്, ട്രൂ കോളർ ഒന്ന് നോക്കിക്കോട്ടെ, ഞാൻ നോക്കിയില്ല. ഓക്കെ. ഇത് നമ്മളുടെ ഹൂറികൾക്ക് ജട്ടിയില്ല പാർട്ടിയല്ലേ? അത് മുഹമ്മദ് തന്നെയാണ്. ഷാ. ആ യെസ്, പറയൂ. ഞാൻ വിളിച്ചതേ, ഇപ്പോ നമ്മുടെ ഇപ്പൊ ഇസ്രയേല് പലസ്തീനില് ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ അപ്പൊ ഇത് ഏതെങ്കിലും ഒരു അറബ് രാജ്യമാണ്, ഇത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? എന്തായിരിക്കും നിങ്ങളുടെ ആ അഭിപ്രായം? എന്താണ്? വളരെ മോശമാണല്ലോ, ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ. അല്ല, ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാല്, ആ ഇപ്പോ ഇസ്രയേല് പലസ്തീൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പ്രദേശങ്ങളൊക്കെ കൈയടക്കി ഏകദേശം തീരാറായി. ഇത് ഏതെങ്കിലും ഒരു അറബ് രാജ്യം വേറൊരു രാജ്യത്തിന്റെ മേലിലാണെങ്കിൽ ഇങ്ങനെ കയറുന്നതെങ്കിൽ വെസ്റ്റേൺ മീഡിയാസും അമേരിക്കാസും ഒക്കെ പറയുന്നത് എന്തായിരിക്കും? അവരുടെ നിലപാട് എന്തായിരിക്കും എന്നായിരിക്കും താങ്കളുടെ ഒരു ഇത്? നിലപാട് എന്താ പറയാന്നുള്ളത് ആ നിലപാട് എന്തായിരിക്കും പറയാ? അവര് അത് കണ്ടറിയണല്ലോ എന്താ കാര്യം എന്നുള്ളത്. കണ്ടറിയാതെ നമുക്കിതിനു എന്ത് മുമ്പ് ബേസിസിലാണ് അത് ചെയ്യുന്നത് നമ്മൾ അറിയണ്ടേ? എന്ത് ബേസിസിലാന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് നമ്മുടെ മുമ്പിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലോ അവരെന്താ ഉണ്ടായിട്ടുണ്ടല്ലോ, ചെയ്ത്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഓരോ ബേസിസിൽ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മൊത്തം നുണകളായിരുന്നല്ലോ. ആ അങ്ങനെ ഇപ്പൊ പറയാൻ പോയ ഇപ്പൊ എന്താ നടക്കുക? അങ്ങനെ ഒരു ഒരു നിഹിലിസ്റ്റിക് പാറ്റേൺ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? എന്ത് അല്ല, പറഞ്ഞാൽ അതിന്റെ പിന്നിൽ അമേരിക്ക എല്ലാം ഡിനൈ ചെയ്യുന്നു, ഇതൊക്കെ എത്ര നാൾ പറയാൻ കഴിയും? ഇവിടെ സമസ്ത കാട്ടി കൂട്ടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ ഇപ്പൊ അമേരിക്കയാണോ? ഒരിക്കലും അല്ല, അത് ഇപ്പൊ അവരുടെ എന്തിനാ നിലപാടുകൾ ഇതൊക്കെ പറയണേ? മാത്രമാണ്. അപ്പൊ ഇതേപോലെ എല്ലാ രാജ്യത്തും ഓരോന്ന് നടക്കുന്നില്ലേ? അതാ രീതിയിൽ കാണാൻ നിങ്ങൾക്ക് എന്താ പറ്റാത്തത്? എല്ലാത്തിനെയും ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഒരു അമേരിക്കയുടെ തലയിൽ കൊണ്ടുവന്നിട്ട് കാര്യം നടക്കും. അല്ല, അവർ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ഇവിടെ എങ്ങനെ ഇപ്പോ പറയാൻ പറ്റും? ഇവിടെ ഇപ്പോ ഹിന്ദു മുസ്ലിം പ്രശ്നം ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ മുഴുവൻ ബ്രിട്ടീഷുകാരാന്ന് പറയും. ഇപ്പൊ ബ്രിട്ടീഷ് UKയിൽ അവിടെ പ്രശ്നമാണ്, അപ്പൊ അതിന്റെ പിന്നിൽ ആരാണ്? അല്ല, ഹിന്ദു ഹിന്ദു മുസ്ലിം ഇന്ത്യയിൽ പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കാതലായിട്ടുള്ള ഒരു 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 സംഭവം, അത് സമ്മതിച്ചു, ആണെന്ന് തന്നെ ബ്രിട്ടീഷുകാർ ഒരു കൂട്ട. തീപ്പൊരി ഇട്ട് കൊടുത്തിട്ടാണ് സുഹൃത്തെ. ആണെന്ന് തന്നെ അത് സമ്മതിക്കുന്നു. ആ ഇപ്പൊ UKയിൽ ഈ പ്രശ്നം നടക്കുകയാണല്ലോ, അതിന്റെ പിന്നിൽ ആരാണ്? യുകെയിൽ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഇവിടുന്ന് പോയേക്കുന്ന കുറെ മത മൗലികവാദികളായിരിക്കാം. ഇനി അത് പറഞ്ഞാ മതി, അവിടെയുള്ള ആൾക്കാരാണ് ഈ പണി ഒപ്പിക്കുന്നത്, അതെന്താ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റാത്തത്? അവിടെയുള്ള ആളുകൾ ശരിയ എനിക്ക് ശരിയ മനസ്സിലായില്ല. ശരിയ ഫോർ UK എന്ന് പറയുന്നത് അവിടെയുള്ള ആരാണ്? അതൊക്കെ തെറ്റാണ്, നമ്മളൊരു രാജ്യത്ത് ചെല്ലുമ്പോ അപ്പോ അവിടുത്തെ. ശരിയ ഫോർ UK എന്ന് പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ആ പാകിസ്ഥാൻ വിഭജനം വേണം, പാകിസ്ഥാൻ വേണം എന്ന് പറയുന്നത് തെറ്റാണെന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് എന്താ സാധിക്കാത്തത്? ഞാൻ തെറ്റാണ്, അതിന്റെ ഇന്ത്യയും അതിന്റെ ഭാരം പാകിസ്ഥാനും എന്തിനാണ് ബ്രിട്ടീഷുകാരുടെ തലയിൽ ഇടുന്നത്? സുഹൃത്തെ. അത് ആദ്യം ബ്രിട്ടീഷ് ആദ്യം അല്ലല്ല, പാകിസ്ഥാൻ വേണം എന്ന് ഈ പറഞ്ഞ ഈ വാദം ഇവിടെ ഉയർത്തിയത് ആരാ? നിങ്ങളൊന്ന് പറഞ്ഞേ. അത് ജിന്നയായിരിക്കാം. ജിന്നയല്ല. ആ ഇതൊക്കെയാണ് ഈ പ്രശ്നം, നിങ്ങൾ അല്ല, അത് നെഹ്റു പഠിച്ചു ആണ്, കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ നെഹ്റു പറ്റുള്ളൂ. ആണ് ഉയർത്തിയത്. ഇതൊക്കെ പഠിക്കണ്ടേ? അല്ലല്ല, ഞാനിത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതിപ്പോ ഈ നിങ്ങളെ പറയുന്നത് നിങ്ങളെ മനസ്സിലാവാത്തതിന്റെ കാരണം നിങ്ങള് ഈ ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാതെ അത് വെച്ചിട്ട് നിങ്ങൾ ജനറലൈസ് ചെയ്യാൻ നോക്കുകയാണ്. എല്ലാം ജനറലൈസ് എല്ലാം ചെയ്യുന്നതല്ല. എല്ലാം ഈ എസ്കേപ്പിസം അവിടെ കൊണ്ടുവരികയാണ്, എല്ലാം നിങ്ങള് അമേരിക്കയുടെ നിങ്ങൾ തലയിലേക്ക്. നിങ്ങൾ എന്തൊക്കെ പറയും പറഞ്ഞാലും പാകിസ്ഥാൻ വേണമെന്ന് ആദ്യം പറഞ്ഞു തരാം. നെഹ്റു ആയിരിക്കും, നെഹ്റുവിന് പ്രധാനമന്ത്രി ആവാനുള്ള മോഹം കൊണ്ടായിരിക്കും നെഹ്റു അങ്ങനെ പറഞ്ഞത്. ഇതാണ് പ്രശ്നം. അത് പറഞ്ഞത് നമ്മളെ സാരേ ജഹംസ അച്ഛ പറഞ്ഞ ആളാണ്. അപ്പൊ അത് ആരാണ്? സംഖ്യയാണ്. അല്ല, അതിന് അന്നത്തെ കാലത്ത്, കാരണം അന്ന് അത് കലാപം നടന്നുകൊണ്ടിരിക്കുക. അത് തങ്കിയല്ല, സംഖ്യയാണോ? അന്ന് അത് നെഹ്റു കലാപം ആണോ? നട അല്ല അന്ന് ഹിന്ദു മുസ്ലിം സാരേ കലാ ജഹംസ അച്ഛ എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണോ? സാറേ ജഹംസ അച്ഛ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയാണ്. മോൻ സമയം മെനക്കെടുത്തല്ലേ, പ്ലീസ്. നമുക്ക് അല്ലോ, ഇതിങ്ങനെ നിങ്ങളെ ഒരു വ്യക്തിയെ പറഞ്ഞ് ധരിപ്പിച്ച് എനിക്ക് ഇത് അല്ല അല്ല, നിങ്ങൾ സമയമില്ല. അല്ല, ഞാൻ പിന്നെ പറഞ്ഞ കാര്യം, ഒരു കാര്യം നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ സ്റ്റാൻസ് എന്താണെന്ന് നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്യും, നിങ്ങളെ പിന്നെയും പിന്നെയും നിങ്ങളെ അതിന്റെ പുറത്ത് അല്ല സംസാരിച്ച് നമുക്ക് അല്ല 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 അത് നിങ്ങൾ അതൊരു വേസ്റ്റ്ഫുൾ എഫേർട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, നമുക്ക് ഒരുപാട് പണികളുണ്ട്. ഇത് സമയം പറഞ്ഞ ആ സമയത്ത് വിളിക്കാതെ അല്ല. നിങ്ങൾക്ക് ഓക്കെ തോന്നുന്ന ഓക്കെ, നിങ്ങൾ സമയത്ത് എന്നോട് വിളിച്ചോണ്ട് സംസാരിക്കണ, കഴിഞ്ഞാൽ രണ്ടേ രണ്ട് മിനിറ്റ്. നിങ്ങൾക്ക് ഈ സമയം തരുന്നതിൽ അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് ഇത് അറിയില്ല. നിങ്ങൾ എന്ത് എന്റെ പറഞ്ഞാലും അതിന്റെ പൊന്നു പിന്നിൽ സുഹൃത്തെ, ഒന്നുകിൽ അറിയാത്ത ബ്രിട്ടീഷ്, കാര്യങ്ങൾ ഇഷ്ടം പോലെ അതല്ലെങ്കിൽ ഉണ്ട്. നെഹ്റു, അതല്ലെങ്കിൽ അമേരിക്ക. ഇതിട്ടിട്ട് മുങ്ങാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇല്ലില്ല, റിയലിസ്റ്റിക് ഞാൻ ആയിട്ടൊരു മുങ്ങാൻ പ്രശ്നം? വന്നല്ല, ഞാൻ എന്നാ മുങ്ങാൻ നിങ്ങൾ വന്ന, പറയ് ശരിയ ആ ഫോർ UK എന്ന് പറയുന്നത് ആരാണ്? ശരിയാ ഫോർ യുകെ എന്ന് പറഞ്ഞത് ആരാ പറഞ്ഞതെന്നെനിക്കറിയില്ല, പക്ഷെ അത് തെറ്റാണ്. നമ്മൾ അത് ഒരു ഏത് രാജ്യത്ത് ചെല്ലുമ്പോൾ ഏത് ഏത് മതവിഭാഗമാണ് പറയുന്നത്?
ഓഫ്കോഴ്സ് മുസ്ലിംസ് ആയിരിക്കും, ഷരിയ ഫോർ ജർമ്മനി എന്ന് പറയുന്നത് ഏത് മതവിഭാഗമാണ്? അതും മുസ്ലിംസ് ആയിരിക്കും. പക്ഷെ ഷരിയ ഞാൻ ഫോർ ഫ്രാൻസ് എന്ന് പറയുന്നത് ഏത് മതവിഭാഗമാണ്? അതും മുസ്ലിംസ് ആയിരിക്കും. ഷരിയ ഫോർ USA എന്ന് പറയുന്നത് ഏത് മതവിഭാഗമാണ്? അതും മുസ്ലിംസ് ആയിരിക്കും. ഷരിയ ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് ഏത് വിഭാഗമാണ്? അതും മുസ്ലിംസ് അപ്പൊ ആയിരിക്കും. പിന്നെ ഈ മുസ്ലിംസിന്റെ പിന്നിലുള്ളത് ഇസ്ലാം അല്ലേ? അതല്ലേ അവരെ കൊണ്ട് ഈ പറയിപ്പിക്കണേ? അല്ല, എന്തിനാണ് അങ്ങനെ ജനറലൈസ് ചെയ്യുന്നത്, എന്തിനാണെന്ന് ഞാൻ ഇത് ചോദിച്ചത്. ജനറലൈസ് ചെയ്യുന്നതാണോ? അപ്പൊ ഞാൻ ഞാനൊരു മുസ്ലിം അല്ലേ, ഞാൻ അങ്ങനെ അത് പറയുന്നില്ലല്ലോ. ജനറലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാനൊരു മുസ്ലിമാണ് സുഹൃത്തെ, ഞാൻ ഷരിയ ഫോർ പറയുന്നില്ലല്ലോ. USA, ഷരിയ ഫോർ UK എന്ന് പറയും. ഈ ഷരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നിയമങ്ങൾ, മത ഇസ്ലാമിക നിയമങ്ങൾ. ഷരിയ ഫോർ UK എന്ന് പറയുമ്പോ ആ ഷരിയ ഏത് നിയമമാണ്? ഞാൻ അതല്ലേ നിങ്ങളടുത്ത് പറഞ്ഞത്. നിങ്ങൾ പറയും ഏതാണ്? ഞാൻ അതല്ലേ നിങ്ങളടുത്ത് പറഞ്ഞത്, അത് തെറ്റാണ്. നമ്മളൊരു രാജ്യത്ത് ജനറലൈസ് ചെല്ലുമ്പോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ എന്താ ജനറലൈസ് ചെയ്തത്? നിങ്ങൾ ജനറലൈസ് ചെയ്തു എല്ലാവരും കൂടി, അതായത് ഇസ്ലാമിന്റെ, ഇസ്ലാം മൊത്തം അങ്ങനെയാണെന്ന് നിങ്ങൾ പറയുന്നത്. ഷരിയ ഫോർ ഇന്ത്യ എന്ന് പറയുമ്പോ ഈ ശരിയ എന്താണ്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്താണ് ശരിയ? ശരിയ എന്നുള്ളത് നമ്മുടെ ഇസ്ലാമിക നിയമങ്ങളാണ്. ഇസ്ലാമിക നിയമം UK എന്ന് പറയുമ്പോ അത് ഇസ്ലാം അല്ലേ? അത് നിങ്ങൾ ഓക്കെ, നിങ്ങൾ ഫ്രാൻസ് എന്ന് പറയുമ്പോ അത് ഇസ്ലാം അല്ലേ? ഇസ്ലാമാണ് അത് എല്ലാവരും. ഫോർ ജർമ്മനി എന്ന് പറയുമ്പോ അത് ഇസ്ലാം അല്ലേ? വിവരം കെട്ട ആളുകൾ പലതും പറഞ്ഞു. ഷരിയ ഫോർ, ഷരിയ ഫോർ ഇസ്രായേൽ എന്ന് പറയുമ്പോ അത് ഇസ്ലാം അല്ലേ? സുഹൃത്തെ അതാണ് ഞാൻ പറഞ്ഞില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇസ്ലാം ആണ് ഈ പ്രശ്നം എന്ന് പറയുമ്പോ പിന്നെ അതെങ്ങനെ ജനറലൈസേഷൻ ആവുക? ജനറലൈസ് നിങ്ങൾ എല്ലാ നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ വീഡിയോസിന്റെ ഫുള്ള് മുസ്ലിംസിനെ മൊത്തം താറടിച്ചണിക്കുന്നത്. ഞാൻ ആ വിഷയങ്ങളെ ഞാൻ അഡ്രസ് ചെയ്യും. അത് ഞാൻ ഉൾപ്പെടെയുള്ള, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കാത്തത് എന്റെ പ്രശ്നമാണ്. എങ്ങനെയാ ഞാനും കൂടെ ചിന്തിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാനും കൂടെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ടാക്കി കിട്ടണം, അതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കാത്തത് നിങ്ങളുടെ നന്മ കൊണ്ട് അത് നിങ്ങൾ കീപ്പ് ചെയ്യുക. അതിനെ എന്നല്ല വിമർശിക്കേണ്ടത്. നിങ്ങൾ ഈ ശരിയ ഫോൺ വിമർശിക്കും കാരണം ഞാൻ വിമർശിച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എഴുത്. എവിടെയാ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? അങ്ങനെയല്ല, ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിലാണ്. ഈ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട്കാർ ചെയ്ത് ഇവിടെ 2047 ഇന്ത്യ മഹാരാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നു. അതിനെ കുറിച്ച് നിങ്ങൾ എവിടെയാണ് വിമർശിച്ച് എഴുതിയോ പറയുകയോ ചെയ്തിട്ടുള്ളത്? നിങ്ങളെ സുഹൃത്തുവാലയങ്ങൾ നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഞാൻ വിമർശിക്കുന്നു. എന്താ ഇന്ത്യ എന്നുള്ളത് മതേതര രാജ്യമാണ്, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം. ഞാനും പറയുന്നത് അപ്പൊ ഞാൻ ആ പറയുന്ന വ്യത്യാസമുള്ളത് എന്തിനാണ്? അല്ല, നിങ്ങൾ സംസാരിക്കുന്ന എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ പറയാം, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും പറയാൻ സമ്മതിക്കൂ. ഞാൻ പറയാം, നിങ്ങൾ പറയുന്ന ഓരോ നിങ്ങളുടെ ഫുൾ വീഡിയോ എല്ലാം ഇസ്ലാമിനെതിരാണ്. അപ്പൊ പുറത്തുനിന്നുള്ള ആള് കാണുമ്പോ അവരെന്താ വിചാരിക്കാന്ന് അറിയോ? ഇസ്ലാം പ്രശ്നമാണ്, അത് തന്നെയാണ് ആ പ്രശ്നം. ഞാൻ പ്രശ്നമല്ലല്ലോ, ഞാനൊരു മുസ്ലിമാണ്. നിങ്ങൾ ഇസ്ലാം അല്ലല്ലോ. നിങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഇരകളാണ്. നിങ്ങൾ ആ ഇരയായി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ പറയട്ടെ. ഇസ്ലാമിക വിധി പ്രകാരം ഒരാൾ മുസ്ലിമായി അവൻ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ടാവില്ല. അവൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവന്റെ മരണം എങ്ങനെയാണോ, അവൻ നന്നായിട്ടാണോ മരിക്കുന്നത്, അവൻ ഷഹാദത്ത് ചൊല്ലിയിട്ടാണോ മരിക്കുന്നത്, അവൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു, അവന്റെ മരണമാണ് നോക്കുന്നത്. അവൻ ഇസ്ലാമിന് വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, എത്രയൊക്കെ തിന്മ ചെയ്താലും നിങ്ങൾ ഷിർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുന്നു. അത് നിങ്ങൾ അംഗീകരിക്കോ? എത്രയൊക്കെ നന്മ ചെയ്താലും, എത്രയൊക്കെ തിന്മ ചെയ്താലും, കൊലപാതകം നടത്തിക്കോ, ബലാത്സംഗം നടത്തിക്കോ, കളവ് നടത്തിക്കോ, നിങ്ങൾ ഷിർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. പക്ഷെ അവനുള്ള ശിക്ഷ അതേപോലെ തന്നെ. നിങ്ങൾ എത്ര നന്മ ചെയ്താലും, നിങ്ങൾ ബഹുദേവാരാധകനാണ്, നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിലേ പോകും. ഇപ്പൊ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പറയുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ആള് എത്ര നന്മ ചെയ്തിട്ട് കാര്യമില്ല, അയാള് നരകത്തിലേ പോകുന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ എന്റെ വിശ്വാസം ഞാൻ ആരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലേ, നിങ്ങൾ വലിയ യമണ്ടൻ വർത്താനം പറഞ്ഞിട്ട് വരുമ്പോ ഇതൊക്കെ ചോദ്യം തിരിച്ചു വരും. ഞാൻ ഉത്തരം പറയാം. അത് നേരിടാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക്. നിങ്ങൾ പറയും ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എത്ര നന്മ ചെയ്താലും സ്വർഗത്തിൽ പോകില്ല. നിത്യ നരകത്തിലാണ്. ആ സംഗതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലേ, എന്റെ വിശ്വാസ പ്രകാരം അങ്ങനെയാണ്. നിങ്ങൾ യോജിക്കുന്നു? എന്റെ വിശ്വാസ പ്രകാരം അങ്ങനെയാണ്. യോജിക്കുന്നുണ്ടോ? ഇല്ലേ, ഒന്ന് ക്ലിയർ ആയിട്ട് പറയും. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ വിശ്വാസ പ്രകാരം അങ്ങനെയാണ്. എന്റെ വിശ്വാസം ഇതാണ്. അതായത് അയാൾ എത്ര നന്മ ചെയ്താലും അയാൾ ഒരു ബഹുദൈവ ആരാധകനാണെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ അയാൾ നരകത്തിൽ പോകും. എന്റെ വിശ്വാസം അങ്ങനെയാണ്. എത്ര നന്മ ചെയ്തിട്ട് കാര്യമില്ല. ഇല്ല, പക്ഷേ ഞാൻ ഒരു കാര്യം പറയല്ല. ഞാൻ അല്ല, പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഒരു നിങ്ങൾ വിളിക്കുന്ന എല്ലാവരും നിങ്ങൾ പുച്ഛിച്ച് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കരുത്. തമാശ ആയതുകൊണ്ടാണ്. ആ തമാശ എന്താ, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ സംസാരമൊക്കെ. ഇതൊക്കെ തന്നെയാണ് സുഹൃത്തെ ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കുന്നത്. അത് വിമർശിക്കുമ്പോ ഒന്ന് നമ്മളുടെ മക്കട്ട് കേറിട്ട് ഒരു കാര്യമില്ല. ഇസ്ലാമിൽ ഇസ്ലാമിലെ ഇമാതിരി തണ്ടിത്തരങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കും. അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അങ്ങോട്ട് മാറിയാ അവിടെ ഇഷ്ടമുള്ള. ഇല്ല, എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല. നിങ്ങൾ ഇത് നമ്മൾ എന്താ ഇനി കൂടുതൽ പറയാനുള്ളത്? നിങ്ങൾ പിന്നെ നിങ്ങൾ എക്സ്പോസ് ചെയ്യുക.
നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ വൈൻഡ് വഴിക്ക് വിടുക. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട, ബ്ലോക്ക് ചെയ്യുക, അത്രയല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെ വന്നിട്ട് ഇത് പറയരുതെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ഇല്ല. ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമിക രാജ്യത്തിലാണ്, അല്ല നമ്മൾ ജീവിക്കുന്നത്, ഇത് ഇന്ത്യ മഹാരാജ്യത്തിലാണ്. ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിരിക്കും, നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ വിഷമമുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ആ മതം പഠിച്ചിട്ട് അതിൽ തെറ്റ് മനസ്സിലാക്കി നിങ്ങൾ പുറത്തേക്ക് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് മുന്നോട്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവും. അല്ലാതെ നിങ്ങൾ ഒരു വശത്ത് വലിയ വിശ്വാസിയാണ്, ഭയങ്കര മോഡേൺ ആണെന്ന് പറയും, എന്നിട്ട് ഇതേപോലെ ഗുരുവായൂരപ്പ രക്ഷിക്കണെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾ എത്ര നന്ദി, നരകത്തിലാണ് പോവാന്ന് പറയുന്ന പിന്തിരിപ്പനായിട്ടുള്ള സംഗതികളെ പൊക്കി പറയുകയും ചെയ്യുന്ന ആ ഇരട്ടത്താപ്പ്, അത് ശരിയാണ്. പേടി എന്തിനാ? ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മടുത്തിട്ടാണ്. എല്ലാ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. നിങ്ങളോടൊന്നും പേഴ്സണലി എനിക്ക് പറയാനുണ്ട്. അല്ലല്ല, നിങ്ങൾ പറയുന്നത് ഒരു ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ പറയുമ്പോൾ എനിക്ക്, നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തെ അല്ല പറയുന്നത്, ഇസ്ലാമിനെയാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമിലെ നിയമത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഇസ്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന പോക്കിരുത്തരത്തെയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ അതിൽ പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ തീരുമാനിക്കുക, അല്ലാതെ അയാൾ ഇതിൽ നിങ്ങൾ ഇതിനകത്ത് പെടുന്നുണ്ടോയില്ലെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്. അത് അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. ശരി, ഒരു ചെറിയ ഡൗട്ട് കൂടെ ഉണ്ട്. 100-200 വർഷം, അതായത് ഇപ്പൊ ഒരു 1990 ആ കാലഘട്ടങ്ങളിലൊക്കെ, 900 കാലഘട്ടങ്ങളിൽ ഈ ലോകത്തിന്റെ പകുതിയിലധികം അടക്കി ഭരിച്ച് അവിടത്തെ, അതായത് അവിടുത്തെ സമ്പത്തും മൊത്തം കൊള്ളയടിച്ച് അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവിടുത്തെ ഭരണാധികാരികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിച്ച് എല്ലാം ഊറ്റിയെടുത്ത ബ്രിട്ടീഷുകാരെ കുറിച്ച് നിങ്ങള്, അവർ ചെയ്തതും കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്. അവർ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഈ ലോകത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരെയൊക്കെ നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇസ്ലാം എന്തോ വലിയ ചതി ഈ ലോകത്ത്. ഇസ്ലാം ഏത് രാജ്യത്തെയാണ് വെട്ടിപ്പിടിച്ചിട്ട് ക്രൂരമായിട്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങള്, ഞാൻ ഉൾപ്പെടുന്ന പറഞ്ഞുതരും. പഴയത് വേണോ പുതിയത് വേണോ? നിങ്ങൾ പുതിയത് പറ പുതിയത് പറ ശരി, പുതിയത് വേണോ? ഞാൻ വിട്ടന്റെ കാര്യമല്ലേ പറഞ്ഞേ. ഏതാ വേണ്ടത്? കൂട്ടക്കൊല ഞാൻ കേട്ടിട്ടുണ്ട്, അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് അറിയില്ല. പോയി പഠിച്ചിട്ട് വന്നാൽ ശരി, വേറെ പുതിയ കാര്യം. ശരി ശരി, എന്നിട്ട് നാളെ പോയി. എന്റെ പൊന്നു സുഹൃത്തെ, ഒരു കാര്യം അറിയില്ല, നമ്മളെ വിളിച്ച് തിരുത്താനും നിങ്ങൾ നമ്മളെ വിളിച്ച് ജഡ്ജ്മെന്റ്സ് നടത്താനും തയ്യാറാവുമ്പോ ആദ്യം നിങ്ങൾ പാലിക്കുന്ന മര്യാദ എന്ന് പറയുന്നത് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? വന്നിട്ട് ജഡ്ജ്മെന്റ്സ് നടത്തുമ്പോ തിരിച്ചു ചോദ്യം വരും. അത് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം മര്യാദ നിങ്ങൾ കാണിക്കുക. ഇല്ല, ഞാനിതെന്റെ ബനു കുറയില കൂട്ടക്കൊല എങ്ങനെയായിരുന്നു എന്നും അതെങ്ങനെയായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്ന സംഭവങ്ങൾ, മുഹമ്മദ് നബി എങ്ങനെയാണ് മുണ്ടുപൊക്കി നോക്കിയിട്ട് കുട്ടികളെ തലവെട്ടി ഇട്ടെന്നുള്ളതൊക്കെ ഒന്ന് പോയി പഠിച്ചിട്ട് വാ. എന്നിട്ട് നമുക്ക് ബ്രിട്ടീഷുകാരെ മണ്ടയ്ക്ക് എന്നിട്ട് നമുക്ക് ബ്രിട്ടീഷുകാരെ മണ്ടയ്ക്ക് കയറാം. ഹലോ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.